മമ്മാന്റെ കുട്ടിയാളെ, മമ്മാന്റെ കുട്ടിയാളെ ടി വി ആണ്. എന്താ കാണുന്നു? കൊച്ചു ടി വി. വേറെ കാണണേ? പിന്നെ മമ്മ എന്താ പറഞ്ഞു? മമ്മാന്റെ കുട്ടിയാളോട് കാര്യം പറയാൻ. മമ്മാന്റെ കുട്ടിയാളെ ഉമ്മ മരിച്ചിട്ട് അഞ്ചാറ് കൊല്ലായി. അപ്പൊ കുട്ടിയാളെ പറഞ്ഞ് പുതിയൊരു ഉമ്മാനെ കൊണ്ടു. ഏട്ടോ അങ്ങനെ പറയല്ലേ. ഉമ്മാനെ കുട്ടിക്ക് പുതിയ ഉമ്മച്ചിനെ കൊണ്ടുവരും. കളിച്ചാലും ഉമ്മാന്റെ കുട്ടിക്ക് ഒപ്പം ഒരു കുട്ടിയും കൂടി ഉണ്ടാവും. ഒരു പെൺകുട്ടിയാണ്. എന്തായാലും നിങ്ങൾ മുഖം കറുപ്പൊന്നും കാട്ടിയത് ഒരു പെൺകുട്ടി വരും. രണ്ടു കുട്ടികളോ ഒന്ന് പറയണമെന്നും കാര്യാക്കണം കയറിക്കാണി വരി. എന്താ മട്ടിയാള് അവിടെ നിക്കണേ? ഓരോരുത്തർക്കാണ് ചേച്ചി. കുട്ടികൾക്ക് ചെല്ലുമ്പോ തന്നെ അവർക്ക് ഇഷ്ടം ഉണ്ടാവാണ് ചേച്ചി. കേട്ടോ, ഇതാ കളിച്ചാൻ ഒരാളുണ്ടേ. നിങ്ങൾ എന്താ മുണ്ടാത്തവളോട്? ഞങ്ങളോട് മുണ്ടൂല. നിങ്ങക്ക് ഇഷ്ടല്ലേ ഞങ്ങളെ? ഞങ്ങളമ്മയ്ക്ക് കണ്ടാ മതി. നിങ്ങളമ്മേ ഞങ്ങളമ്മയ്ക്ക് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് ഉമ്മാനെ വേണ്ടാന്നല്ലേ? നമ്മളമ്മ മരിച്ചാലേ? ഞാൻ ഞാൻ കുട്ടീനോട് മുണ്ടാ പോവില്ല. സച്ചു ഇജും പോയിട്ടുണ്ട്. ഞാൻ മുണ്ടാ പോവില്ല. ഇഷ്ടല്ല തോന്നുന്നുണ്ട്. ഉമ്മാന്റെ കുട്ടി ഒന്നും പറയാൻ പോവേ കേട്ടോ. ഓല് എന്ത് വേണേലും പറഞ്ഞോട്ടെ. ഉമ്മാന്റെ കുട്ടികളോട് ഒന്നും പറയാൻ പോണ്ടോ. ഓലോട് സ്നേഹത്തിൽ പെരുമാറണം കേട്ടോ. ഓൽക്ക് ഉമ്മയില്ലാത്ത കുട്ടിയല്ലേ കേട്ടോ. ഉമ്മാന്റെ കുട്ടികളെ എന്തിനും ഉമ്മാനോട് ചൂടാവണേ? ഞങ്ങളമ്മയും കടന്ന റൂമാണിത്. റൂമില് എന്താ കുട്ടികളെ ഞങ്ങൾ ഇങ്ങനെ പറയണ ആ പെണ്ണിനോട്? പൊന്നുപോലെ നോക്കണ മാരെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പൊന്നു അവിടെ വന്നാ ഇല്ലേ ഇവിടെ വാ ഇവിടെ വാ. അവിടെ ഇന്ന് ഞാൻ അത് വരുന്നു കേട്ടോ. അവിടെ ഇന്ന് സങ്കടപ്പെടുന്നെ ഉമ്മമാരെ വേണമെന്ന് പറഞ്ഞിട്ട് ഉമ്മമ്മ കരഞ്ഞോണ്ടല്ലേ ഞാൻ പെണ്ണ് കെട്ടിയത്. നിങ്ങക്ക് അതിന്റെ കാര്യല്ലേ? അഞ്ചാറ് കൊല്ലം ഞാൻ പെണ്ണ് കെട്ടാതെ ഇരിക്കുന്ന ഞങ്ങളുടെ മുന്നില് കുട്ടിന്റെ നല്ല കാര്യത്തിന് വേണ്ടിട്ടല്ലേ ഇപ്പൊ പറയണത്.
ഇപ്പാക്ക് വേണ്ടിട്ടല്ല, ഇപ്പാന്റെ മക്കൾക്ക് വേണ്ടി നിങ്ങൾക്ക് രണ്ടാക്കും വേണ്ടിട്ടാണ് ഇമ്മാനും കുട്ടീനോട് കൊടുത്തിട്ടുള്ളത്. ഇവര് രണ്ടാളും സങ്കടപ്പെടണ്ട, ഒരു ശരിയാവും നിങ്ങൾ കുട്ടികളെ ശരിയാവും. മനസ്സിലായോ? നിങ്ങൾ സങ്കടപ്പെടുന്നെ വേണ്ട. നിങ്ങക്ക് പിന്നെന്താ, നിങ്ങൾ രണ്ടാളും ഓരെ സ്നേഹിച്ച ഓർക്ക് സ്നേഹം കിട്ടാനിട്ട ഇത്രയും കാലം ഏട്ടോ സങ്കടപ്പെടരുത്. ഇല്ല കാക്കോ, ഞങ്ങക്ക് സങ്കടമൊന്നും ഇല്ല. കാരണം പിന്നെ എമ്മല്ലാത്ത കുട്ടികളല്ലേ രണ്ടാളും. ഞാൻ ഓരോ നോക്കിക്കോളാം, ശരിക്കും നോക്കിക്കോളാം. നിങ്ങളെ ഏറ്റിട്ട് സങ്കടപ്പെടുന്നു വേണ്ട. നിങ്ങള് രണ്ടാളും സങ്കടപ്പെടണ്ട. നിങ്ങക്ക് ഞാനുണ്ട്, ഉമ്മയുണ്ട്, കുട്ടികളും ഉണ്ട്. കുട്ടികള് ഒരാഴ്ച കോലിക്ക് പ്രശ്നം ഉണ്ടാവും, കാരണം ഓരമ്മ മരിച്ചതല്ലേ. അപ്പൊ അതുകൊണ്ടാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നിങ്ങള് രണ്ടാളും പോലെ വെറുക്കരുത് കേട്ടോ. ഓരോ സങ്കടപ്പെടുത്താൻ പാടില്ല, കാരണം എത്തിയും കുട്ടിയല്ലേ, ഉമ്മ അല്ലാത്ത കുട്ടിയല്ലേ. അതുകൊണ്ടാണ് കേട്ടോ. ആ കാക്കോ, ഉമ്മയും എല്ലാരും നല്ലതാണ്. പിന്നെ കുട്ടികളെ തിരിച്ച് മനസ്സിലാവണ്ട്, ഒരു കൊലമ്മാന്റെ മാരിനെ ചെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയൂല. അപ്പൊ അതുകൊണ്ട് എനിക്ക് മനസ്സിലാവണുണ്ടോലെ. അതുകൊണ്ട് എനിക്ക് അതോരു ഇറെ ദേഷ്യമൊന്നും ഇല്ല. കുട്ടികളെ ഞാൻ എന്റെ കുട്ടീന്റെ മാരി ഇവിടെ എങ്ങനെയാണോ സ്നേഹിക്കണേ അതേമാതിരി ഞാൻ സ്നേഹിച്ചോളാം. അത് എഴുതിട്ട് നിങ്ങൾ ടെൻഷൻ അടിച്ചാ നിക്കണ്ട. ഇപ്പൊ കുട്ടി സങ്കടപ്പെടുത്തിയോ? സങ്കടമായോ? കാക്കല്ല, ഇപ്പഴ ഇനി മുതല്, ഇന്ന് മുതല് അന്തി ഓല രണ്ടാള് ഇപ്പഴ ഞാൻ കേട്ടോ. അപ്പൊ സങ്കടപ്പെടണ്ട, ഇപ്പൊ ഒപ്പുണ്ട്. ഇപ്പാന്റെ കുട്ടി എന്തെങ്കിലും ഇപ്പാന്റെ കുട്ടിന്റെ അനുസരിച്ചാണ് മാത്രമേ. അല്ല എന്താ മമ്മാന്റെ കുട്ടികളെ ഞങ്ങളും കാട്ടണേ? നിങ്ങളെ നോക്കാൻ വേണ്ടിട്ട് ആ പെണ്ണിനെയും ഇങ്ങോട്ട് കെട്ടി കൊടുത്തിട്ടേ. നിങ്ങളെ പൊന്നു പോലെ നോക്കും. അത് ഞങ്ങൾക്ക് വേണ്ട, ഉമ്മമ്മേനും വേണ്ട. ഉമ്മമ്മേനെ ഞങ്ങൾക്ക് ആരോട് പെണ്ണെടുപ്പിച്ച് എന്താ മക്കളെ നിങ്ങൾ ഇങ്ങനെ പറയാം? നിങ്ങളെ നോക്കാൻ വേണ്ടിട്ട് പെണ്ണ് ഇപ്പൊന്ന് കയറി വന്നിട്ടുള്ളൂ, അതിനോട് അങ്ങനത്തെ സ്വഭാവങ്ങൾ. നിങ്ങളെ നോക്കാൻ അതോളം ഉണ്ടാവട്ടില്ല. ഉമ്മമ്മാന്റെ ഇന്നോ നാളെ ഉമ്മമ്മാന്റെ കാലം വെച്ചു, പിന്നെ ആ പെണ്ണോളും നിങ്ങളെ നോക്കാണ്ടാവും. അച്ഛ റബ്ബേ, എന്താണ് ഈ കുട്ടി ആക്ക് റബ്ബേ? ഇജ് ആ കുട്ടിനോട് നല്ല സ്വഭാവത്തിന് നിക്കേ. അന്റെ മാരത്തെ പെൺകുട്ടി തന്നെയല്ല അതും. അനാർക്ക് ഇഷ്ടമില്ലാത്തോട്ടല്ലേ ഞങ്ങൾ അനിയത്തിന്റെ ഏറ്റെടുക്കൂല. കാരത്തു രാജമേ റോസിസ് കിടക്കും. എന്താണ് തന്നെ ഉമ്മമാരെ കുട്ടിനെ ഓലെ ആട്ടിയോ? കുറച്ച് അപ്പേ, ഞാൻ ഓലെ നല്ലതിന് വേണ്ടിട്ട് എന്താക്കിയ കല്യാണമാണല്ലോ. ഉമ്മമാരെ കുട്ടി സങ്കടപ്പെടണ്ട കേട്ടോ. ഉമ്മമാരെ ഉമ്മമ്മ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോ. അത് കരയണ്ട കേട്ടോ. ഉമ്മമാരെ കുട്ടിയാണ് പോയിക്കോ. കുട്ടിയൊക്കെ ചായ ഇട്ടില്ലെങ്കിൽ കഴിച്ചിട്ടുണ്ടെന്ന് പാത്രം. മഴ അല്പം കഴിച്ചാൽ പോട്ടെ.
ഒന്നടെ കളിച്ച നമ്മ കുട്ടി പോയിക്കോട്ടോ. നമുക്ക് ആശുപത്രി പോവാം. എങ്ങനെ അവൾ കുട്ടി എങ്ങനെ പോണേ? ഞങ്ങൾ ഇന്ത്യക്കെടുക്കാം തന്നെ. സാറില്ല, നീ കാത്തേ തട്ടിനെ.